നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത്. അതിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ന് രാവിലെ മന്ത്രി വ്യാസനൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംസ്ഥാന കേന്ദ്ര അല്ല, അതങ്ങനെ തന്നെ അല്ലേ? അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടുണ്ടോ? അതങ്ങനെ തന്നെ അല്ലേ? സംവിധാനം അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് എടുക്കാനോ പറ്റില്ല. ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിന്റെ രജിസ്റ്ററിൽ 4 പേരായിരിക്കും ഒരു മുറിയിൽ. പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്സ് അനുസരിച്ച് അതിനകത്ത് 8ഓ 10ഓ 12ഓ പേർ ആ മുറിയിൽ താമസിക്കും. ബാക്കിയുള്ളവരുടെ വയനാട്ടിൽ എവിടെ തിരിഞ്ഞാലും കണ്ണീർ കാഴ്ചകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും മൃതദേഹം എന്നൊന്നും നമുക്ക് പൂർണ്ണമായും വിളിക്കാൻ സാധിക്കില്ല. മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അതിൽ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയുന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ ഈ ബന്ധുക്കളുടെ തീരാനൊമ്പരത്തിൻ്റെ കാഴ്ചകൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരുടെയും ബന്ധുക്കളെന്ന് പറയാൻ 1ഓ 2ഓ പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമാണുള്ളത്. ചില കുടുംബങ്ങളിൽ ശേഷിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അതിൽ തന്നെ കുട്ടികൾ മാത്രം ശേഷിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് എത്തിയവർക്ക് ഉറ്റവരുടെ ഉടയവരുടെ വേർപാട് താങ്ങാനാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളടക്കമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളെ നമുക്ക് കാണാം. പലരുടെയും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു നാട് ആ ചടങ്ങ് ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വേണ്ടപ്പെട്ടവർ ഇല്ലാതെ ഉള്ള, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും എവിടെയെന്നറിയില്ലാത്ത മൃതദേഹം, അവരുടെ ഉറ്റവരും ഉടയവരും ചിലപ്പോൾ മണ്ണിനടിയിലാകാം, ഈ കാണാതെ പോയിട്ടുള്ളവരുടെ പട്ടികയിലാകാം. അതല്ല എങ്കിൽ 1ഓ 2ഓ പേർ മാത്രമൊക്കെയാകാം ശേഷിക്കുന്നത്. ഒരു നാടാകെ ഒന്നു ചേർന്നുകൊണ്ട് മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ മതപരമായ ചടങ്ങുകൾ കൂടി നടത്തിക്കൊണ്ട് തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ഈ നിലയിൽ സംസ്കരിക്കുന്നു. തിരിച്ചറിയാതെ പോകുന്നവ സർവമത പ്രാർത്ഥനകളോടും ചടങ്ങുകളോടുമൊക്കെ കൂടിയാണ് സംസ്കരിക്കുന്നത്. വി അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇത് അനാമിക എന്ന 9ാം ക്ലാസ്സുകാരിയുടെ സംസ്കരിക്കുന്നതാണ് ഇവിടെ മേപ്പാടിയിലെ സംസ്ഥാനത്ത്. ഇവിടെ വ്യക്തികൾ, ഈ കുടുംബത്തിൽ 3 പേരാണ് ആദ്യം മരിച്ചത്. ചുരൽമല സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ആ കുട്ടിയുടെ ഭൗതിക ശരീരത്തിൽ മതപരമായ ആഘാതങ്ങൾ അനുസരിച്ചുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ. അനാമിക എന്ന കുട്ടി, ആ കുടുംബത്തിൽ 3 പേരാണ് വേർപെട്ടു പോയത് എന്നുള്ളതാണ്.
ഒരു കുടുംബത്തിനെ ഒന്നാകെ മരണം കാർന്നെടുക്കുന്ന സാഹചര്യം ആണുള്ളത് എങ്കിൽ ഇങ്ങനെയൊരു ചടങ്ങ് പോലും നടത്താൻ കഴിയാതെ പോയ കുടുംബങ്ങളും നിരവധിയാണ്. ആരും ജീവിച്ചിരിക്കുന്നില്ല എന്ന് പരസ്പരം അറിയാതെ പോയ കുടുംബങ്ങൾ, ഈ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ, നേരത്തെ ആ ഫയർഫോഴ്സിലേക്ക് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് എൻ്റെ സഹോദരൻ അവിടെയുണ്ട് അവനെ തിരക്കണം എന്നൊക്കെ പറയുന്നത് പോലെ, അവരൊക്കെ എവിടെയാണ് എന്നറിയാതെ പോകുമ്പോൾ തിരിച്ചറിയുന്നവർ, ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത് മൃതദേഹങ്ങളുടെയൊക്കെ സംസ്കാരം, മൃതദേഹത്തിൻ്റെയൊക്കെ സംസ്കാരം ചടങ്ങ് നടക്കുന്നു. അരുൺ, തുടരാം. ഇത് അനാമിക എന്ന ഒൻപതാം ക്ലാസ്സുകാരിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അനാമിക തുരുമല സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ആ കുടുംബത്തിലെ മൂന്ന് പേരാണ് ഈ അപകടത്തിൽ, ഉരുൾപൊട്ടലിൽ മരിച്ചത്. ആ കുടുംബത്തിന്റെ സങ്കടം ശരിക്കും ആക്കം എല്ലാ കുടുംബങ്ങളുടെ അവസ്ഥ തന്നെയാണ്. ഈ തുരുമല മുണ്ടക്കെ മേഖലകളിലെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളുടെ അവസ്ഥ തന്നെയാണ്. പക്ഷെ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒക്കെ ഈ രീതിയിൽ നിലവിളിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇത് എല്ലായിടത്തും ഇത് തിരിച്ചറിഞ്ഞ, അവരെ സൂചിപ്പിച്ചു, തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണ്. ഇങ്ങനെ തിരിച്ചറിയാത്ത എത്രയോ മൃതദേഹങ്ങൾ, 219 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ 300+ മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് എവിടെയും ഉള്ളത്. ഇതിൽ പലതും 171 മാത്രമാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അവർക്ക് മാത്രമാണ് ആ രീതിയിൽ ആചാരപരമായ സംസ്കാരം നടത്താൻ കഴിയുന്നത്. ഇതിനു പുറമെ 184 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജില്ലാ ഭരണത്തിന് 70 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനി തിരിച്ചറിയപ്പെടാതെ പോകുന്ന മൃതദേഹങ്ങളുമുണ്ട്. അത് എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മത വിഭാഗങ്ങളുടെ പ്രാർത്ഥനകൾ, ഒരു സർവമത പ്രാർത്ഥന എന്ന രീതിയിൽ നടത്തിയാണ് ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. അതും കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിരുന്നു. വീണ്ടും അത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഈ മൃതദേഹങ്ങൾ പലയിടത്തായി സംസ്കരിക്കുന്നതിന് പകരം ഒരിടത്ത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട് ഇവിടെ മേപ്പാടി പഞ്ചായത്ത്. അരുണിലേക്ക് വരാം. മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. റൈറ്റ്, അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനാമിക എന്ന പെൺകുട്ടിയുടെ എത്രയോ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കാം. ആ കുടുംബത്തിന് ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ചിതയിലേക്ക് എടുക്കപ്പെടുന്ന നിമിഷമാണ്. അരുൺ, തുടരും. ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന എത്രയോ മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. ഇനിയും ആരാണെന്ന് പോലും അറിയാതെ, അതായത് ആളുകൾ, ബന്ധുക്കൾ ഒക്കെ കാത്തിരിക്കുമ്പോഴും അത് എവിടെയാണ്, ആരാണ് എന്നറിയാതെ അമോർച്ചറികളിൽ കാത്തുകിടക്കുന്ന മൃതദേഹങ്ങളുണ്ട്. ബന്ധുക്കൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ലാതെ, അങ്ങനെയെല്ലാം അടിച്ചു കഴിഞ്ഞെങ്കിൽ അവരുടെ ഭൗതിക ശരീരം അവസാനം നോക്കാൻ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ നിരവധിയുണ്ട്. തുരുമല സ്കൂളിലെ വിദ്യാർത്ഥികൾ നിരവധി പേർ ഇതിൽ കൊല്ലപ്പെട്ടു. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ചിലർ രക്ഷപ്പെട്ടു, ചിലർ അതിനൊപ്പം തന്നെ, അവർക്കൊപ്പം തന്നെ ജീവിതം അവസാനിച്ചു. സുഹൃത്തുക്കൾ, ആ കുട്ടികളുടെ സുഹൃത്തുക്കൾ നിരവധി പേർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, എന്നും കണ്ണീർ കാഴ്ചകൾ മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. ഈ മേപ്പാടിയിലും അതുപോലെ തന്നെ തുരുമലയിലും ഒക്കെ ഉള്ള കാഴ്ചകൾ ഇപ്പോൾ ഇത്ര ദയനീയമാണ്, സങ്കടകരമാണ്. തീർച്ചയായും ഇവിടെ നിന്ന് ആ രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയാത്തത്ര ദുരന്ത സാഹചര്യം. പ്രത്യേക സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഒരുമിച്ച് തിരിച്ചറിയപ്പെടാതെ പോകുന്ന മൃതദേഹങ്ങളെങ്കിലും ഒരുമിച്ച് സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം മേപ്പാടി പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അത് വൈകാതെ അവിടെ ക്രമീകരണങ്ങൾ നടത്തും. കൂടുതൽ പോസ്റ്റ്മോർട്ടങ്ങൾ ഇന്ന് ഉണ്ടാകും. ഇന്നലെ ലഭിച്ച മൃതദേഹങ്ങളുടെ ഒക്കെ പോസ്റ്റ്മോർട്ടങ്ങൾ ഉണ്ടാകും. മലപ്പുറത്ത് കൊണ്ടുവന്ന മൃതദേഹങ്ങളും ഒക്കെ ഇതിനകം പലതും സംസ്കരിച്ചു കഴിഞ്ഞു. തിരിച്ചറിയപ്പെടാത്തവ മാത്രമാണ് ഇപ്പോൾ മോർച്ചറികളിൽ സൂക്ഷിക്കുന്നത്. അനാമിക എന്ന പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങാണ്. അനാമികയെ കാണുന്നില്ല എന്നത് മാധ്യമങ്ങളിലൂടെ അടക്കം ആ കുടുംബം പ്രതികരിച്ചതിൻ്റെ ഓർമ്മ നമുക്ക് മുന്നിൽ ഉണ്ട്. ആ കുട്ടിയെ കാണണം, തിരിച്ചറിയണം, എൻ്റെ മകൾ എവിടെയാണ് എന്നറിയില്ല എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അവരുടെ ബന്ധുക്കൾ ആ പെൺകുട്ടിക്ക് വിട ചൊല്ലുകയാണ്. അനാമികയുടെ സംസ്കാര ചടങ്ങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ച ആ കുടുംബത്തിൻ്റെ പ്രതികരണം എല്ലാവരും കേട്ടതാണ്. എവിടെയാണ് മകൾ എന്നറിയാതെ പോയതിൻ്റെ, മകളെ കണ്ടാൽ മാത്രമേ ഞാൻ
മകളുടെ മരണം ഉറപ്പിക്കൂ എന്ന് പറഞ്ഞ അച്ഛൻ്റെ വാക്കുകളൊക്കെ മലയാളികൾ നെഞ്ചകം തകർന്നാണ് കേട്ടത്. ആ അച്ഛൻ്റെ പ്രതീക്ഷകളും കാത്തിരിപ്പുമെല്ലാം വിഫലമായി. അനാമികയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ബന്ധുക്കൾ സംസ്കാരം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇനിയും തിരിച്ചറിയാത്ത നിരവധിയായ ആളുകൾ ഉണ്ട്. ബന്ധുക്കൾ അറ്റുപോയവർ ഉണ്ട്, ഏറ്റെടുക്കാൻ ആരുമില്ലാതെ പോയവർ ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിലെയൊക്കെ എല്ലാ അംഗങ്ങളും മരണപ്പെടുമ്പോൾ ആ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യമാണുള്ളത്. അത് കേരളമൊന്നാകെ ഏറ്റെടുക്കുകയാണ്. അവരുടെ സംസ്കാരം കേരളത്തിൻ്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിലുള്ള സംസ്കാരമായി മാറുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഒരു മരണ വീട്ടിൽ നിന്നുള്ള ദൃശ്യം അല്ല നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവർ, ചിതിയൊരുക്കുന്നവർ അനാമികയുമായി ഒരു ബന്ധവും ഉള്ളവർ ആകണമെന്നില്ല. അനാമിക എന്ന പെൺകുട്ടിയെ അറിയുന്നവർ ആയിരിക്കണമെന്നില്ല. അനാമികയുടെ ജാതിയിലോ മതത്തിലോ ഒന്നും പെട്ടവർ ആകണമെന്നില്ല. അങ്ങനെ എവിടെ നിന്നോ എത്തിയവർ ഉൾപ്പെടെയായിരിക്കാം ഈ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.